വാടാ. എവിടെടാ പോയെ? എവിടെ പോയെന്ന്? ചുറ്റും 12 കിലോമീറ്റർ പാറയാ. ഇവിടെ നിനക്ക് എവിടെ നിന്നടാ പേരക്ക് കിട്ടിയത്? സത്യം പറയാ, എവിടെ പോയെന്ന് പറയില്ല. പറയടാ. പറയില്ല. കൊച്ചു ഈ കൊച്ചി രാജ്യത്തുള്ള പേടിയൊക്കെ പോയോ? ആ കോട്ടവാസി ഇവിടെ വന്ന് ഏതോ ശിവദാസന്റെ മോൻ ക്വാറിയിലുണ്ടെന്ന് പറഞ്ഞ് ക്യാമറ വെച്ച് കളിയാക്കിയത് കൊണ്ടാ ഈ കൊച്ചുപയ്യൻ എവിടെ പോയെന്ന് ചോദിച്ചപ്പോ പേരക്ക പറിക്കാൻ പോയതെന്ന് പറഞ്ഞത്. എന്നെ പറ്റിക്കുന്നോ? ഏയ്, എന്താ വേല ഇറക്കുന്നോ? ഇവൻ എവിടെ പോയതെന്ന് പറയുന്നവരെ ഇവിടെ തന്നെ കിടക്കണം. ഞാൻ അറിയാതെ ആരെങ്കിലും സംരക്ഷിച്ചാൽ നിങ്ങളുടെ മക്കൾക്കും ഇതേ ഗതി. ഇത് സാധാരണ വാക്കല്ല, ഈ കൊച്ചി രാജയുടെ വാക്കാണ്. ആരെങ്കിലും ഡേയ് ഇത് തെറ്റിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ കൊന്നു കുഴിച്ചു മൂടും. മോനെ, എവിടെ പോയി ഇവൻ? ഉച്ചയ്ക്ക് കഴിക്കാൻ പോലും വന്നില്ലല്ലോ. ഇവന് വിശക്കില്ലേ? മോനെ, എവിടെയാടാ? ഇവിടെ വാ, ചേച്ചിയെ വിളിക്കുന്നേ. ഇവിടെ ഒന്നും ആരുമില്ല. അവൻ എവിടെ പോയി? മോനെ, എന്റെ ദൈവമേ, ചേട്ടാ, മോനെ എവിടെയെങ്കിലും കണ്ടോ? അവനെ കണ്ട ഇങ്ങോട്ടൊന്ന് വരാൻ പറ. മോനെ, കൊച്ചി രാജവിനെ തടഞ്ഞു നിർത്തി വെരട്ടി വെരട്ടി ചോദിച്ചു. ഇവൻ ഒന്നും പറഞ്ഞില്ല, കയ്യിലിരുന്ന് ഇരുമ്പ് വടി കൊണ്ട് ഇവന്റെ തലയിൽ അടിച്ചടാ. വേണ്ട വേണ്ട, വേണോ? എത്ര പ്രാവശ്യം ചോദിച്ചാ കൊച്ചി രാജ എവിടെ പോയെന്ന് വാതുറന്നങ്ങ് പറഞ്ഞാ പോരെ? അതവന്റെ തലയെടുത്തറ. വേണു, വേണ്ടടാ, വേണു, വേണ്ട. ഇത് ചോദിക്കാൻ പോയാ കൊന്നുകളയും. വാടാ, വാ, പോ. ഏയ്, എത്ര പ്രാവശ്യം പറഞ്ഞടാ, ചെവി കേട്ടോടാ നിനക്ക്. നിനക്കൊക്കെ ചാവാൻ ഭയം, എനിക്കതില്ല. ശിവദാസും മാമൻ ജയിലിൽ വെച്ച് ഞാൻ കണ്ടു കേട്ടാ. എന്നെ വിരട്ടിയിട്ടും ഞാൻ പറഞ്ഞില്ല കേട്ടാ. കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോടാ, വേഗം ആശുപത്രിയിലോട്ട് കൊണ്ടുപോടാ.
എന്താടാ നോക്കുന്നേ? നീ അടിച്ച വാങ്ങാൻ ഞാൻ നിങ്ങളുടെ മുരുകേശനല്ല, ശിവദാസിന്റെ മകൻ വേണു. വേണുഗോപാൽ, അദ്ദേഹം പറഞ്ഞ പോലെ നടന്നുവല്ലേ? ഉണ്ടായാലും ഇതുപോലൊരു മോൻ ഉണ്ടാവണം അവിടെ. ഈ ജനങ്ങൾക്ക് വേണ്ടി കൊച്ചി രാജയെ കൊന്ന് നിന്റെ അച്ഛൻ പറഞ്ഞ വാക്ക് നീ പാലിച്ചു. എന്നാൽ കോട്ടവാസുവിന്റെ കയ്യിൽ നിന്ന് നിന്റെ അച്ഛനെ എങ്ങനെ രക്ഷിക്കും? അച്ഛൻ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അച്ഛനെ കൊണ്ട് വരൂ. നിങ്ങൾ ഇവിടെയുള്ള ജനങ്ങളെ കൂട്ടി പുറപ്പെടാൻ നോക്ക്.